സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ക്ലച്ചുപിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് പ്രതിപക്ഷവും മാപ്രകളും AI ക്യാമറയുടെ പിന്നാലെ പോയത്. BD സതീശനും രമേശ് ചെന്നിത്തലയും കൂടി അതൊരു പരുവത്തിലാക്കി. അതും യേശുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മനോരമ മറ്റൊരു പച്ച നുണയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അതാണിപ്പോൾ MB രാജേഷ് കയ്യോടെ പിടികൂടി പൊളിച്ചടുക്കിയിരിക്കുന്നത്. മലയാള മനോരമയ്ക്ക് ഉരുളലോട് ഉരുളൽ തന്നെ. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പുതിയ കാര്യം മനോരമ പറയുകയാണെന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കേരളത്തിൽ സീവേജ് കണക്ഷന് വാട്ടർ അതോറിറ്റി നിശ്ചയിച്ചിരിക്കുന്ന കണക്ഷൻ ഫീസ് 1500 രൂപയും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് 2500 രൂപയും മാത്രമാണ്. എന്നാൽ മനോരമ എഴുതിവിട്ടത് 10,000 രൂപ എന്നാണ്. എത്ര കൂസലില്ലാതെയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിക്ക് കിട്ടാത്ത ബാക്കി 8500 രൂപ മനോരമയ്ക്ക് കിട്ടുന്നുണ്ടോ ആവോ എന്നാണ് മന്ത്രി MB രാജേഷ് ചോദിക്കുന്നത്. MB രാജേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മലയാള മനോരമ ഉരുളലോട് ഉരുളൽ തന്നെ. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പെരുവഴിയിൽ ഉപേക്ഷിച്ച് ഇന്ന് വേറൊരു കാര്യം മനോരമ പറയുന്നു. കോയമ്പത്തൂരിലേക്കാൾ പെർമിറ്റ് ഫീസ് ഇവിടെ ഈടാക്കുന്നു എന്ന മനോരമയുടെ വസ്തുതാവിരുദ്ധമായ കണക്ക് കഴിഞ്ഞ പോസ്റ്ററിൽ ഞാൻ തുറന്നു കാണിച്ചിരുന്നല്ലോ. മനോരമ പറയുന്ന എല്ലാം ഒഴിവാക്കിയാലും കോയമ്പത്തൂരിലെ ഫീസ് നമ്മുടേതിനേക്കാൾ 9322 രൂപ കൂടുതലാണെന്ന് വ്യക്തമാക്കിയതിനെ കുറിച്ച് ഇന്ന് മിണ്ടിയതേയില്ല. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മൗനം തന്നെ മനോരമയ്ക്ക് ഭൂഷണം. ഇരിഗൂർ പഞ്ചായത്തിലെ 48,104 രൂപയുടെ ഫീസിനെ കുറിച്ചും മൗനം. ആ റെസിപ്റ്റ് മനോരമ നേരത്തെയും കണ്ടില്ല, ഇന്നും കണ്ടില്ല. ഇന്ത്യയിലെ മറ്റെല്ലാ നഗരങ്ങളിലെയും ഫീസ് കണ്ടില്ല. മനോരമയെ മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു, കണ്ണടകൾ വേണം. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വഴിയിലെറിഞ്ഞ് മനോരമ ഇന്ന് പറയുന്ന കാര്യത്തിലേക്ക്. കോയമ്പത്തൂരിൽ പെർമിറ്റ് ഫീസിനൊപ്പം ഓരോ സേവനത്തിനും പ്രത്യേകം ഫീസുകൾ വാങ്ങുന്നു എന്നാണ് മനോരമ പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെയും അങ്ങനെ പ്രത്യേക ഫീസുകൾ വാങ്ങണമെന്നാണ്. ഫീസുകളുടെ പേര് എന്തായാലും ഇനം എത്രയായാലും അവിടെ വീട് വെക്കാൻ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി കിട്ടാൻ ഇവിടത്തേക്കാൾ കാശ് കൊടുക്കണം എന്നാണ് ലളിതമായ വസ്തുത. മനോരമ പറയുന്ന 4,250 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് അവിടെ കൊടുക്കേണ്ട ഫീസിന്റെ പകുതി മാത്രമേ ഇവിടെയുള്ളൂ എന്നതാണ് പകൽ പോലെയുള്ള സത്യം. മനോരമ കസരത്തിന്റെ മറ്റൊരു ഉദാഹരണം നോക്കൂ. കേരളത്തിൽ സീവേജ് കണക്ഷന് വാട്ടർ അതോറിറ്റി നിശ്ചയിച്ച കണക്ഷൻ ഫീസ് വീടുകൾക്ക് 1500 രൂപയും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് 2500 രൂപയും മാത്രമാണ്. മനോരമ എഴുതി വിട്ടത് 10,000 രൂപ എന്നാണ്. എത്ര കൂസലില്ലാതെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിക്ക് കിട്ടാത്ത ബാക്കി 8500 രൂപ മനോരമയ്ക്ക് കിട്ടുന്നുണ്ടോ ആവോ? സ്വന്തം വിശ്വാസ്യതയ്ക്ക് പോലും വില കൽപ്പിക്കാതെ മനോരമയുടെ ഈ ഇടതുവിരുദ്ധതയുടെ ആത്മാർത്ഥത UDFും BJPയും കാണുന്നുണ്ടല്ലോ അല്ലേ? തീർന്നില്ല മനോരമയുടെ കുത്തിത്തിരിപ്പ്. 4 ദിവസ പരമ്പരയിൽ മുഴുവൻ സർക്കാർ കൊള്ളയടിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച മനോരമ വരുമാനം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നും ചില്ലിക്കാശ് സംസ്ഥാന സർക്കാരിന് ഇല്ലെന്നുള്ള സത്യം പറഞ്ഞതേയില്ല. 80 സ്ക്വയർ മീറ്റർ അഥവാ 876 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചില്ലിക്കാശ് ഫീസ് കൂട്ടിയിട്ടില്ലെന്ന കാര്യവും മിണ്ടിയില്ല. പെർമിറ്റ് ലഭിക്കുന്നതിലെ കാലതാമസത്തെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചും പണ്ട് പരമ്പര എഴുതിയവർക്ക് സെൽഫ് സർട്ടിഫിക്കേഷനിലൂടെ 1 മണിക്കൂറിൽ പെർമിറ്റ് കിട്ടുന്നതും കൈക്കൂലിക്ക് പഴുതില്ലാതായതും വളരെ മോശം കാര്യം. കൈക്കൂലി കൊടുത്താലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നയാ പൈസ കൊടുത്തു പോകരുത് എന്ന മനോഭാവം. എന്തൊരു പൊതുതാൽപര്യം. ഏതായാലും ഇത്തരം നുണകൾ പച്ചക്കെഴുതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സംസ്ഥാന സർക്കാരിനെതിരാക്കാനും ശ്രമിക്കുന്ന മനോരമയടക്കമുള്ള മാപ്രകളോട് ഒരു ചോദ്യം. ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നത്? അപ്പോഴൊന്നും ഒരു മനസാക്ഷിക്കുത്തം നിങ്ങൾക്ക് തോന്നാറില്ലേ? മനസാക്ഷി ഉണ്ടെങ്കിലല്ലേ മനസാക്ഷി കുത്തുണ്ടാവൂ ഇല്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.